ഹായ് ഗൈസ്, എന്റെ പേര് ആരോമൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത ടിക്ടോക്ക് റിയാക്ഷൻ പാർട്ട് 1 വീഡിയോ അത് ഏകദേശം വൈറലായി തന്നെ വേണമെങ്കിൽ പറയാം. ഒരു 24 hours കൊണ്ട് 10,000 വ്യൂസ് കിട്ടി. ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതും ടിക്ടോക്ക് റിയാക്ഷൻസ് വീഡിയോ തന്നെയാണ്, പാർട്ട് 2. സോ വിതൗട്ട് വേസ്റ്റിംഗ് എ ടൈം, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെട്ട് കളയണം. ഞാൻ 23 വയസ്സ് കൊണ്ട് കരഞ്ഞ കഴിച്ചിട്ട് നീ ഒരു ഒറ്റ ദിവസം കൊണ്ട് കരഞ്ഞു തീർത്തില്ലടാ. ആയിട്ടും അവന്റെ അനിയത്തി വീട്ടിൽ കയറാതിന് ആ പയ്യനൊരു പ്രശ്നവും എവരെന്തൊരു പ്രശ്നം. അപ്പൊ അതിന് പ്രശ്നം ഇല്ലാത്തോണ്ടായിരിക്കുമല്ലേ 6.5 പറഞ്ഞ് പെങ്ങടെ കരണം അടിച്ച് പൊട്ടിച്ചത്. സത്യം പറഞ്ഞ യവ് എന്തിനാണ് കാണിക്കുന്നത്? അതിലാണ് എന്റെ പല്ല് കൊള്ളാം. പൊളി സാരം. 10 രൂപ അടിച്ചിട്ടുള്ള നീയാണാടാ 50 രൂപ അടിച്ചിട്ടുള്ളവനെ കളിയാക്കുന്നത്. ദാരിദ്ര്യം. പക്ഷേ 5 തര ഹെഡ്സെറ്റ് വെച്ച് 2 പേരെയും കളിയാക്കി ഈ മനുഷ്യന്റെ മനസ്സ് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. ഓക്കേ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല. നമുക്കൊരു മീം കണ്ടിട്ട് വരാം. മീം കണ്ടിട്ട് വരാം. കളി എന്നോടും വേണ്ട സർ. You know why? Because I have an extra bond. As you said, ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. നീ ഏതത്തെ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വേർതിരി സാറേ. എന്ത് സാറേ? വീട്ടിൽ സാറേ. സാറേ എന്തിനാ വർക്കിച്ചൻ എന്റെ റൺവേ കയറി കളിച്ചത്? ഇനി എന്റെ റൺവേ കയറി കളിച്ച വരട്ടെ. ഓ, വീഡിയോ ഒക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സ്റ്റൈൽ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. യെസ്, പാവപ്പെട്ട മനുഷ്യനോട് കണ്ട അപ്പ ഫ്രണ്ട് ആക്കുന്നുണ്ട്. ആര് ഇദ്ദേഹത്തിന് മുന്നിൽ പോയി പുള്ളിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പഴേ ഫ്രണ്ട് ആയിക്കളായി. പിന്നെ കിടന്നുറങ്ങുമ്പോ ആരോ ഒന്ന് പറഞ്ഞു വന്നു ഫ്രണ്ട് ആക്കാൻ. ഓ മൈ ഗോഡ്. നമ്മള് കണ്ടു കഴിഞ്ഞാ നമ്മള് മെസ്സേജ് റിപ്ലൈ കൊടുക്കും, വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് സംസാരിക്കുകയും ചെയ്യും. നമ്മളുടെ മോളിക്ക് മെസ്സേജ് അയച്ചാലും വിളിച്ചാലും നമ്മളുടെ കൂടെ ഉറപ്പന്നെയാണ് എല്ലാരും. നമ്മളെ പറ്റില്ലെന്നുള്ളോ, എല്ലാരും ഭയങ്കര ഇഷ്ടമാണ്. ഈ പെണ്ണാണോ അയ്യോ എങ്ങനെയാണ്, അങ്ങനെ ഒന്നും ഇല്ല. എല്ലാരും ഒരുപോലെ തന്നെ വിളിക്കും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്. ദേവീത് ആരും ഫ്രണ്ട് ആകാൻ പറയരുത് പ്ലീസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഇതെന്താണ് സംഭവം ഒന്ന്. പക്ഷെ ഒരുപാട് ലൈക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോ
നിങ്ങൾക്ക് ടിക്ടോക്ക് പ്രമുഖനാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുക, നന്നായിട്ട് ക്രീമും പൗഡറൊക്കെ ഇട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുക, എന്നിട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കുക, ഈ സോങ് ഇടുക, എന്നിട്ട് സ്ലോ മോഷനിലിങ്ങനെ നടക്കുക, നിങ്ങൾ ടിക്ടോക്ക് പ്രമുഖനായിരിക്കുന്നു. ചോദിച്ചതോ കാരറ്റ് ഹൽവ നന്നായി. ഹോക്കിൻസ് കോൺട്യൂട്ടർ ഉണ്ടല്ലോ, ഇതിൽ ഭക്ഷണം ഇളക്കാൻ എത്ര എളുപ്പം. ഹൽവ തയ്യാർ അരമണിക്കൂറിൽ. ഉഗ്രൻ ചേച്ചി കലക്കി. എന്തായാലും എന്റെ ഭാര്യയല്ലേ. നമ്മളൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ കണ്ടിട്ടുള്ള ഒരു ആഡായിരുന്നു മറ്റേ പാത്രത്തിന്റെ. അതിനെ ഇങ്ങനെ ചിന്തിച്ചെടുത്ത ആ കോൺസെപ്റ്റ്, ആ തോട്ട് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു അപ്രിസിയേഷൻ അറിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. നല്ല രസമുണ്ട്, അത്യാവശ്യം ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ആദർശ് ഗൈസ്, ഇത് നമ്മുടെ സാധാരണ ടിക്ടോക്കേഴ്സിനെ പോലത്തെ ഉള്ള ടിക്ടോക്കർ അല്ല ഇദ്ദേഹം, ഒരു പ്രത്യേകതരം ടിക്ടോക്കറാണ്. നമ്മൾ സാധാരണ ടിക്ടോക്ക് ഒക്കെ എടുക്കുന്ന പോലെ ഒരു റൂമിന്റെ അകത്തോ അല്ലെങ്കിൽ ടെറസിലോ അങ്ങനെയൊന്നും ഇദ്ദേഹം എടുക്കില്ല. ഇദ്ദേഹത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ പാടം അഥവാ കണ്ടം, നമ്മുടെ തോട്, തെങ്ങിന്റെ മുകളിൽ, ഇങ്ങനെയുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ടിക്ടോക്കുകളാണ് ഇദ്ദേഹം. അത് നമ്മുടെ എയറിൽ നിന്ന് ചാടുക, എടുത്ത് തോട്ടിലേക്ക് ചാടുക, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ടിക്ടോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുക. ഒരു വ്യത്യസ്ത തരം ടിക്ടോക്കറാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും എല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.